കോവിഡ് വ്യാപനത്തെ തുടർന്ന് മദ്യവിൽപ്പന നിർത്തിയതോടെ ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾക്കും ഗോഡൌണുകൾക്കും കർശന സുരക്ഷ ഏർപ്പെടുത്തി. മോഷണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണിത്. ബെവ്കോ എംഡിയും ഇക്കാര്യത്തിൽ പോലീസ് സഹായം തേടി. രാവിലെയും വൈകിട്ടും രാത്രിയും പ്രത്യേക പെട്രോളിംഗ് സംഘം ഔട്ട്ലെറ്റുകളുള്ള മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും. ബെവ്കോ ഗോഡൌണുകളുടെ പുറത്തു പാർക്ക് ചെയ്തിരുന്ന ലോഡ് നിറച്ച ലോറികൾ അകത്തേക്ക് കയറ്റി സുരക്ഷിതമായി പാർക്ക് ചെയ്തു കഴിഞ്ഞു. വ്യാജമദ്യവും വാറ്റും ഉൾപ്പെടെ സജീവമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എക്സൈസും സ്പെഷ്യൽ പെട്രോളിംഗ് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഈ സംഘം രാവിലെയും വൈകിട്ടും പ്രത്യേക പരിശോധനകൾ നടത്തും. കായലോരങ്ങൾ, വയലുകൾ, പറമ്പുകൾ തുടങ്ങി ഒഴിഞ്ഞുകിടക്കുന്ന മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. മദ്യവിൽപ്പനശാലകൾ അപ്രതീക്ഷിതമായി അടച്ചതിനാൽ അധികം മദ്യം ആർക്കും സംഭരിച്ചു വയ്ക്കാനായിട്ടില്ലെന്ന വിലയിരുത്തലാണ് എക്സൈസ്. എന്നാൽ നേരത്തെ കയ്യിലുള്ള മദ്യം കൂടിയ വിലയ്ക്ക് വിൽക്കുന്നവരെയും മദ്യക്കച്ചവടം നടത്തുന്നവരെയും കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ച് വാറ്റുന്നവരെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ പരിശോധന വർദ്ധിച്ചതിനാൽ സംസ്ഥാനത്തേക്ക് കാര്യമായ സ്പിരിറ്റും എത്തിയിട്ടില്ല. ഇതുമൂലം വാറ്റുന്നവർക്ക് വൻ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പരിശോധന കർശനമാക്കുമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. കള്ളുഷാപ്പുകളിൽ നിലവിൽ പെർമിറ്റുള്ള കള്ളിനനുസരിച്ച് പാഴ്സൽ നൽകാമെന്നാണ് നിബന്ധന. എന്നാൽ ഷാപ്പിലിരുന്ന് കുടിക്കാൻ അനുമതിയില്ല. കുപ്പി സ്വയം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. കള്ളുഷാപ്പുകളിൽ സാനിറ്റൈസർ, കൈകൾ കഴുകാനുള്ള വെള്ളം, സോപ്പ് എന്നിവയും നിർബന്ധമായും ഉണ്ടാകണമെന്നും എക്സൈസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഇവിടെ പരിശോധനയും നടക്കും.